ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചായക്കടിയാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നേ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനില്ലേ, അതിലും കൂടെ ഒന്ന് ടച്ച് ചെയ്തോളൂ. എങ്കിൽ മാത്രമല്ലേ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. ചായക്കടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ചേച്ചി ചായക്കടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ ചോറും കൊണ്ട് നിൽക്കുന്നതെന്നല്ലേ. അപ്പം നമുക്ക് ഈ ചോറ് വെച്ചിട്ടാണ് ഇന്ന് ചായക്കടി ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് രാത്രിയിൽ അധികം വന്ന് ചോറുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഫ്രഷ് ചോറാണെങ്കിലോ എന്തായാലും കുഴപ്പമില്ല. ഇതാ ഞാനിപ്പോൾ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ദാ മിക്സിയുടെ ജാറെടുത്തു, ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് വറ്റിച്ചെടുത്ത ചോറാണ്. നമ്മുടെ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ നോക്കുക. പിന്നെ ആവശ്യമെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് നിർത്തി നിർത്തി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇപ്പോഴത്തെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സ്പൂണിന് ഒരു 3 സ്പൂണ് വെള്ളം എനിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. ഇത് ഞാൻ കുക്കറിൽ വെച്ച ചോറ് വറ്റിച്ചെടുത്ത ചോറായതുകൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചുവിട്ടും നമ്മുടെ ചമ്പാവരിച്ചോറൊക്കെ ആണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വരികയില്ല. അപ്പോൾ അങ്ങ് ഫൈനായിട്ട് മഷി പോലൊന്നും അരയണ്ട, ഒന്ന് അരച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഞാനിത് ദാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അരച്ചതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിലേക്ക് ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ദാ ഇതിലേക്ക് ഒരല്പം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളൊരു മീഡിയം ടൈപ്പ് ഉള്ളി എടുത്തിട്ട് സവോള എടുത്തിട്ട് നന്നൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്ത് ഇടുക. ഞാനിതിപ്പോൾ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ചെറുതായിട്ട്. അപ്പം നമ്മൾ ഒരു മീഡിയം ടൈപ്പ് സവോള കൊത്തി അരിഞ്ഞതിട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ ഒരു ശകേല ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ്. ഒരല്പം ഇഞ്ചി, ഒരു അര സ്പൂൺ ഇഞ്ചിയോളം കൊത്തി അരി. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇതൊക്കെ ഇടുമ്പോഴാണ് ആ ഒരു നല്ലൊരു ചായക്കടി ആവുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഇഞ്ചി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതുപോലെ 2 കൊച്ചു പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. പിന്നെ ഇതാ ഒരല്പം മല്ലിയില, നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇടുക. എരി കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ടോളൂ. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് മസാലകൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിടാം. ഇത് തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണിന് 1/2 സ്പൂണ് ചാട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ ഒരല്പം ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ മാഗിക്കകത്ത് വരുന്ന മസാലയില്ലേ, അതായാലും മതി. ഇന്ന ഏത് മസാല ഇടണം, ഇന്ന മസാല ഇടണമെന്നൊന്നും നിർബന്ധമില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇതാ ഇത് റവയാണ് കേട്ടോ. ഒരു 3 സ്പൂണ് റവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവയൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് നല്ല ഒരു മൊരിഞ്ഞ് വരുന്നത് നമ്മുടെ ചായക്കടി. ഇത് വറക്കാത്ത റവയാണ്, നിങ്ങൾ ഏത് റവയാലും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ശകലം നാരങ്ങാനീരാണ്. 1 സ്പൂണോളം ഇതാ ഈ സ്പൂണിന് 1 സ്പൂണോളം നാരങ്ങാനീര്, അല്ലെങ്കിൽ 1 മുറി നാരങ്ങാനീര്. നാരങ്ങാനീരിന് പകരം ആംചൂർ പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ നാട്ടിൽ അതൊന്നും കാണുമെന്ന് എനിക്ക് തോന്നില്ല, ഇങ്ങനെ അത്യാവശ്യമാണ്. നമ്മുടെ സാധാരണ വീടുകളിലൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ 1 ശകലം നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഇത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് വെള്ളം ചേർക്കണം എന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നെങ്കിൽ മാത്രം 1 ശകലം ചേർത്ത് കൊടുക്കുക. മിക്കവാറും ഇതിൽ വെള്ളം ചേർക്കേണ്ടി വരാറില്ല. ഇത്രേ ഉള്ളൂ. ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു ഗസ്റ്റ് തന്നെ വന്ന, അല്ലെ തന്നെ മക്കൾസിന് തന്നെ, നമ്മൾക്കായാൽ പോലും ചായ കുടിക്കുന്ന അതിൻ്റെ കൂടെ എന്തായാലും നമുക്ക് ചോറെടുത്ത് കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ചായയുടെ കൂടെ എന്തായാലും ചോറുണ്ണാൻ പറ്റില്ലല്ലോ. അപ്പം എന്താ ഇങ്ങനെ ഒന്ന് നോക്കാതെ തന്നെയല്ല, ഇപ്പം രാത്രിയിലൊക്കെ ചോറൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ നമ്മളതൊന്ന് കൊടുത്തേ
ഓ പിന്നെ ആർക്കും വേണ്ട, ചോറൊന്നും വേണ്ട. ഇപ്പൊ ചോറുണ്ണാൻ തന്നെ എല്ലാവർക്കും മടിയാണ്. ഇപ്പൊ പിന്നെ ഇച്ചിരി അധികം വന്നിരിക്കുന്നതും കൂടെ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ ആരും കഴിക്കൂല. അപ്പൊ അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും. എല്ലാവരും പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്ത് വേണേലും ഇതിൽ ചെയ്യാം. അതുപോലെ എന്താ പറയുക, പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം. ചീരയുടെ ഇലയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പാലക് ചീര ഒക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് കുഴച്ചെടുത്തു. നമുക്കിതിനെ അടച്ചൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കാരണം നമ്മൾ റവ ഇട്ടത് കൊണ്ട് അത് അറിയാമല്ലോ നിങ്ങൾക്ക്, റവ ഒന്ന് കുതിർന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ്, 5 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ട് ചായ അങ്ങോട്ട് വെച്ച് എണ്ണയും ചൂടാകുന്ന അത്രയും സമയം, ആ ഒരു സമയം മതി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. വെറുതെ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ കണ്ട ഒന്ന് റവയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒത്തിരി ഒരല്പം വെള്ളം പുരട്ടുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ഓയിൽ പുരട്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈയിലാക്കി വെക്കുക. ഒരുപാട് തീ കുറച്ച് വെച്ചാൽ ഇത് എണ്ണ കുടിക്കും. ഓൾറെഡി നമ്മുടെ ചോറൊക്കെ വെന്ത ചോറല്ലേ, പിന്നെ റവയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിൽ വേണമെങ്കിൽ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. 3-4 മിനിറ്റ് അത്ര എടുക്കുള്ളൂ ഇതായി വരാനായിട്ട്. ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുക്കല്ലേ കേട്ടോ, ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ ഞാൻ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്നായി വരട്ടെ, ഇതൊന്നായി വരട്ടെ. ആ സമയത്ത് നിന്ന് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ ദാ ഇതിപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് ഉരുട്ടി വെച്ച്, ഉരുട്ടിയതിന് ശേഷം ദാ ഇങ്ങനെ ഒന്ന് അമക്കി വെക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ദാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് നമുക്ക് ഇവരെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, പെട്ടെന്നായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്താ പറയുക, സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. വയറിനൊന്നും കേടുവരുന്ന ഒരു സംഭവം ഒന്നുമല്ല ഇതിന്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഒരു ചായക്കടി ഉണ്ടാക്കാം. ഒരു 2-3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ ഇതാക്കി എടുക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ ഒരിച്ചിരി ടൊമാറ്റോ സോസ്, കുട്ടികൾക്കൊക്കെ ടൊമാറ്റോ സോസൊക്കെ ഇഷ്ടമല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ചായയുടെ കൂടെ അങ്ങനെയും കഴിക്കാം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാ വീട്ടിലും ചോറുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ഒന്ന് അരച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ്. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയുകയില്ല ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നും പറയില്ല. അത്ര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ എന്താ പറയുന്നത്, വീട്ടമ്മമാർക്കും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഇതാണ്, അയ്യോ ഇന്ന് എന്താണ് ചായയുടെ കൂടെ കടിക്ക് ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ള ചിന്തകളാണ്. ചില സമയത്തൊന്നും കാണുകയില്ല, ചിലപ്പോൾ എന്തെങ്കിലും കാണും, ചിലപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. ഞാൻ കഴിവതും പുറത്തുനിന്ന് അധികം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാങ്ങാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. ഞാനങ്ങനെയാണ്. എന്നാൽ ചോദിക്കും, ചേച്ചി ഒരിക്കലും വാങ്ങൂലേ എന്ന്. വാങ്ങും, അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലോ, എന്തെങ്കിലും സുഖമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ മാത്രം, നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ. അല്ലെങ്കിലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്താൽ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. ആൾക്കാർ നല്ല ഡീസൻ്റ് ആൾക്കാരാണ് ഇവർ, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ തൊട്ട് എണ്ണ പിടിക്കുകയില്ല. പറഞ്ഞില്ലേ, ചായ തിളച്ച് എടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഷേപ്പൊക്കെ അവരവരവരവരുടെ ഇഷ്ടത്തിനൊക്കെ ആക്കി എടുത്തോളൂ. ഒരു ഷേപ്പും കൊടുത്തില്ലെങ്കിലും നല്ല ഒരു അടിപൊളിയാണ്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതാ നമ്മളിതാ ഇങ്ങനെ എടുത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാമേ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇട്ട് ചെയ്ത് വെച്ചോ, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്.
അതുപോലെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്താ പേര് ഇതിനിട്ടേന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എനിക്കും ആ പേരിട്ട് വിളിക്കാമല്ലോ. ചോറുവടയെന്നോ പിന്നെന്താ പറയുക, എന്തായാലും നിങ്ങൾ എന്താ പേരിടുന്നതെന്ന് വെച്ചാൽ ആ പേര് എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ. ഇനി നമുക്ക് ഇവരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഷേപ്പിൽ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതോർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട, ഷേപ്പില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണിത് കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. എന്തായാലും ഇതിനൊരു പേരിട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു പേരിട്ടിട്ട് എന്നെ കൂടെ ഒന്ന് അറിയിക്കൂ പ്ലീസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് കേട്ടോ. ചില സമയത്തൊന്നും കാണില്ല. അപ്പം മോള് പറയും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ചില സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെ ചേർക്കുന്നോ അതൊക്കെ അതിനൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി, അതാണ് ഞാനൊന്ന് കാണിച്ചു തന്നത്. സത്യം പറഞ്ഞാൽ ഞാനിതിപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ എന്തായാലും ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒട്ടും എണ്ണയൊന്നും ഒരു ശകലം പോയി. ഇതിപ്പം നിങ്ങളെ കാണിക്കുന്നുണ്ടോ, ഞാൻ ഇതുപോലൊരു കടായിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി കടായി എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അധികം എണ്ണ, ഇത്ര എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇതാ കണ്ടില്ലേ, കാണുമ്പം തന്നെ എത്ര നല്ല അടിപൊളി, കഴിക്കാൻ തോന്നുന്നില്ലേ. ഇതാ ഇവരെയൊക്കെ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇതാ കിടക്കുന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇത്രയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ദ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം അതും കൂടി ഒന്ന് ആയി വരട്ടെ. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എത്ര ഗസ്റ്റ് വന്നാലും വേറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തലേന്ന് എന്താ പറയുക, തലേ ദിവസത്തെ ചോറിരിപ്പുണ്ടെങ്കിൽ അതായാലും മതി. എടുത്ത് അങ്ങോട്ട് അരച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കൂ. സൂപ്പർ. നമ്മുടെ ടെൻഷനും കുറയും, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ദാ ഫ്രണ്ട്സ് നോക്കൂ, നമ്മളുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ചായക്കടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾ ഇട്ടോളൂ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നല്ല മൊരിഞ്ഞതാ. നിങ്ങളെങ്ങനെയാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരിക എന്ന് എനിക്കറിയില്ല. ഇതാ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ശബ്ദം? നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചായക്കടിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണ് മക്കൾസ്, സൂപ്പർ. നിങ്ങളെല്ലാവരും ഇത് ഇതുപോലെ തന്നെ ഒന്ന് ഇപ്പോഴും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇന്നത്തെ ചായക്കടി ഇത് തന്നെ ആവട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം മക്കൾസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എന്ന് പറയുക മക്കൾസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമല്ല ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.